ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കഴിഞ്ഞ ദിവസം അസ്യൂസ് പുറത്തിറക്കിയിട്ടുള്ള അവരുടെ ഏറ്റവും പുതിയ ഒരു സ്മാർട്ട് ഫോണാണ് അസ്യൂസ് സെൻഫോൺ മാക്സ് M2. കഴിഞ്ഞ വർഷം അസ്യൂസ് സെൻഫോൺ മാക്സ് M1 എന്ന പേരിൽ ഫോൺ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ ഫോണാണ് അസ്യൂസ് സെൻഫോൺ മാക്സ് M2 എന്ന ഈ ഫോൺ. ഈ വീഡിയോയിൽ നമ്മൾ ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ ഈ ഫോണിൻ്റെ വില എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ അവ വീഡിയോയ്ക്ക് തന്നെ കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള വീഡിയോകൾ തയ്യാറാക്കി അവ ഞാൻ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ദെൻ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഒരു പക്ഷേ പിന്നീട് ലൈക്ക് ചെയ്യാൻ മറന്നുപോകും. ഇവിടെ നമ്മൾ ഏറ്റവും ആദ്യം ഈ ഫോണിലേക്ക് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ബോഡിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ പിൻഭാഗത്ത് മെറ്റൽ ബോഡിയാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഡിസ്പ്ലേയിലേക്ക് വരികയാണെങ്കിൽ, ഡിസ്പ്ലേയുടെ പ്രൊട്ടക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രൊട്ടക്ഷൻ കൊടുത്തതായിട്ട് കമ്പനി പറയുന്നില്ല. പിന്നെ നമ്മൾ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ സ്പെക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് 720p റെസൊല്യൂഷനിലുള്ള നോച്ചോട് കൂടിയിട്ടുള്ള IPS LCD കപ്പാസിറ്റി ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ആണ്. 19:9 ആണ് ഈ ഡിസ്പ്ലേയുടെ ആസ്പെക്ട് റേഷ്യോ. പിന്നെ ഈ ഡിസ്പ്ലേയുടെ സൈസ് എന്ന് പറയുന്നത് 6.26 inch ആണ്. അപ്പോൾ ഇതിന് മുകളിൽ ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാത്തത് ഒരു പോരായ്മ തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ആരെങ്കിലും ഈ ഫോൺ വാങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടെമ്പേർഡ് ഗ്ലാസ് ഒട്ടിക്കാൻ മറന്നു പോകരുത്. ഇനി നമ്മൾ ഈ ഫോണിൻ്റെ പ്രൊസസറിനെ കുറിച്ചും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 636 എന്ന പ്രൊസസ്സറാണ്. പിന്നെ ഇതിൽ വരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് ഓറിയോ ആണ്, അതും സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. അടുത്ത വർഷത്തോടുകൂടി, അടുത്ത മാസം ജനുവരിയോടുകൂടി ഇതിനകത്ത് എന്തായാലും ആൻഡ്രോയിഡിൻ്റെ പൈ അപ്ഡേറ്റ് ലഭിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പൈ അപ്ഡേറ്റ് കിട്ടണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫോൺ വാങ്ങുന്നത് നന്നായിരിക്കും. അടുത്തതായിട്ട് ഈ ഫോണിനകത്ത് ഡ്യുവൽ സിം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മെമ്മറി കാർഡ് സ്ലോട്ട് ഉണ്ട്. ഡ്യുവൽ 4G ഡ്യുവൽ വോൾട്ടേജ് ആണ്. 2 TB വരെയുള്ള മെമ്മറി കാർഡുകളാണ് ഈ ഫോണിനകത്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഇൻറ്റേർണൽ സ്റ്റോറേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 3 GB റാം, 32 GB ഇൻറ്റേർണൽ സ്റ്റോറേജ്, 4 GB റാം, 64 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്നിങ്ങനെ രണ്ട് വേരിയൻ്റ് ആയിട്ടാണ് ഈ ഫോൺ മാർക്കറ്റിൽ വരുന്നത്. ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സപ്പോർട്ടുള്ള ഈ ഫോൺ ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ വാങ്ങുന്ന ആളുകൾക്ക് 100 GB വരെയുള്ള ഗൂഗിൾ ഡ്രൈവ് സ്റ്റോറേജും ഒരു വർഷത്തേക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് ഗൂഗിൾ ഡ്രൈവ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു ഓഫർ തന്നെയാണിത്. ഇനി നമുക്ക് ഇതിൻ്റെ മറ്റ് സ്പെക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഫോണിന് കമ്പനി നൽകിയിരിക്കുന്ന റിയർ ക്യാമറ എന്ന് പറയുന്നത് 13 MP 2 MP ഡ്യുവൽ ക്യാമറയാണ്. ഇതിൽ 13 MP ക്യാമറയുടെ അപ്പർച്ചർ എന്ന് പറയുന്നത് 1.8 ആണ്. ഇവിടെയുള്ള ഈ 2 MP ക്യാമറ എന്ന് പറയുന്നത് ഒരു ഡെപ്ത് സെൻസറാണ്. അതായത് ഈ ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആയ തരത്തിലുള്ള പോർട്രേറ്റ് ഇമേജുകളൊക്കെ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ക്യാമറയുടെ കുറച്ച് പ്രത്യേകതകളൊക്കെ പറയുകയാണെങ്കിൽ, കമ്പനിയുടെ കൊടുത്ത പ്രത്യേകതകളൊക്കെ പറയുകയാണെങ്കിൽ, ഇതിൽ നമുക്ക് 4K റെക്കോർഡിംഗ് സാധ്യമാവുന്നുള്ളതാണ്. പിന്നെ 0.03 സെക്കൻഡ് സ്പീഡിലുള്ള ഫേസ് ഡിറ്റക്ഷൻ ഓട്ടോ ഫോക്കസ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു വസ്തുവിനെ ഫോക്കസ് ചെയ്യുന്നതിനൊക്കെ ഈ ഒരു ക്യാമറയ്ക്ക് വളരെ ഈസി ആയിട്ട് സാധിക്കും. പിന്നെ പറയാനുള്ളത്, ഈ ഒരു ക്യാമറയ്ക്കകത്ത് 13 വിവിധങ്ങളായിട്ടുള്ള AI ഡിറ്റക്ഷൻ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് 13 വ്യത്യസ്തങ്ങളായിട്ടുള്ള സീനുകൾ തിരിച്ചറിയുന്നതിനായിട്ട് ഈ ഒരു ക്യാമറയ്ക്ക് സാധിക്കും. അതിനനുസരിച്ചിട്ടുള്ള എഫക്റ്റുകളൊക്കെ നൽകുന്നതിനായിട്ട് ഈ ഒരു ക്യാമറയ്ക്ക് സാധിക്കുന്നതാണ്. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു ഫീച്ചർ, ഈ ക്യാമറയ്ക്ക് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വീഡിയോകളെല്ലാം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വളരെ നല്ല രീതിയിലുള്ള സ്മൂത്തായിട്ടുള്ള വിഷ്വൽസ് ഷൂട്ട് ചെയ്യാൻ ഈ ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇവിടെ കമ്പനി കൊടുത്തിട്ടുള്ളത് 8 MP 2 അപ്പർച്ചറോട് കൂടിയിട്ടുള്ള ഒരു ക്യാമറയാണ്. ഈ ഒരു ക്യാമറയിൽ തന്നെ നമുക്ക് ഒരു ഫ്ലാഷ് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെൽഫിയൊക്കെ എടുക്കുന്ന വേളയിൽ അത്യാവശ്യം വെളിച്ചമില്ലാത്ത ഒരു സമയമാണെങ്കിൽ നമുക്ക് ആ ഒരു ഫ്ലാഷ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ പറയാനുള്ളത്, ഈ ഒരു ക്യാമറയിലും ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെൽഫി ആയിട്ടുള്ള വീഡിയോകളൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ടിക്ടോക്കൊക്കെ ഒരുപാട് ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് ഒരുപാട് പേര് സെൽഫ് ക്യാം ഉപയോഗിച്ചുകൊണ്ടുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അത്തരം അവസരങ്ങളിലൊക്കെ ഈ ഒരു സൗകര്യം നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. പക്ഷേ ഈ ഫോൺ ഇപ്പോൾ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് EIS കിട്ടില്ല. കാരണം അടുത്ത ഒരു അപ്ഡേറ്റോട് കൂടിയാണ് ഇത് വരിക എന്നുള്ളതാണ് കമ്പനി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഭാവിയിലേക്കെങ്കിലും നമുക്ക് ആ ഒരു EIS കിട്ടും എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് ഈ ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മളുടെ ആ ഒരു ഫോൺ അൺലോക്ക് ചെയ്യാൻ സാധിക്കും. ഫേസ് അൺലോക്കിംഗ് ഫീച്ചർ ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മറ്റ് ഫീച്ചറിലേക്ക് പോവുകയാണെങ്കിൽ, സൗണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇവിടെ കമ്പനി പറയുന്നത് ഇതിനകത്ത് 5 മാഗ്നറ്റോട് കൂടിയിട്ടുള്ള ഒരു സ്പീക്കറാണ് നൽകിയിരിക്കുന്നതെന്നാണ്. ഈ ഒരു സ്പീക്കർ ഉപയോഗിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള സൗണ്ട് നൽകുന്നതിനായിട്ട് ഈ ഒരു ഫോണിന് സാധിക്കുമെന്ന് പറയുന്നു. പിന്നെ ഇതിനകത്ത് 3.5 mm ജാക്ക് കൊടുത്തിട്ടുണ്ട്, FM റേഡിയോ വരുന്നുണ്ട്. പിന്നെ നോയിസ് ക്യാൻസലേഷന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മൈക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഫോണിനകത്തുള്ള സെൻസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആംബിയന്റ് ലൈൻ സെൻസർ, ആക്സിലോമീറ്റർ, കോമ്പസ്, അതുപോലെ തന്നെ ഗൈറോസ്കോപ്പ്, പ്രോക്സിമിറ്റി സെൻസർ, ഫിംഗർ പ്രിൻ്റ് സ്കാനർ തുടങ്ങിയ സെൻസറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് സ്കാനർ വരുന്നത് ഫോണിൻ്റെ പിൻഭാഗത്താണ്. അടുത്തതായി നമ്മൾ പറയുന്നത് ഈ ഫോണിലുള്ള ബാറ്ററിയെ കുറിച്ചാണ്. ഈ ഫോണിലുള്ള ബാറ്ററി എന്ന് പറയുന്നത് 4000 mAh ബാറ്ററിയാണ്. പിന്നെ ഈ ഫോണിൽ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നില്ല. ഇതിനകത്തുള്ളത് 5 വോൾട്ടിൻ്റെയും 2 ആമ്പിയറിൻ്റെയും ഒരു ചാർജറാണ്. പക്ഷേ ഈ ഒരു ഫോണിലുള്ള സ്നാപ്ഡ്രാഗൺ 636 എന്ന ഈ പ്രൊസസ്സർ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന പ്രൊസസ്സറാണ്.
അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഒരു ഫാസ്റ്റ് ചാർജ് ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ മേ ബി അത് ഫാസ്റ്റ് ചാർജായിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ ഈ ഫോണിൻ്റെ വിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബേസ് മോഡലായിട്ടുള്ള 3GB റാം 32GB വേരിയൻറ്റിന് 9999 രൂപയാണ് വില. അതുപോലെ തന്നെ 4GB റാം 64GB ഇൻറ്റർണൽ സ്റ്റോറേജ് ഉള്ള ആ ഒരു വേരിയൻറ്റിൻ്റെ വില 11999 രൂപയാണ്. December 20 മുതലാണ് ഈ ഫോൺ മാർക്കറ്റിൽ ലഭ്യമാവുക. ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഈ ഫോൺ ബ്ലൂ അതുപോലെ തന്നെ ബ്ലാക്ക് എന്നിങ്ങനെ രണ്ട് വേരിയൻ്റ് ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ്. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഫോൺ വലിയ കുഴപ്പമില്ല, പക്ഷേ ഒരു 10,000 രൂപയ്ക്ക് താഴെയൊക്കെയാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു ഫോണാണിത്. പ്രത്യേകിച്ച് ഡിസ്പ്ലേയുടെ കാര്യം തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം അതിൽ പ്രത്യേക തരത്തിലുള്ള പ്രൊട്ടക്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല, മാത്രമല്ല 720p റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആണ് എന്നതൊക്കെയാണ് പ്രധാനപ്പെട്ട പോരായ്മ. സോ നിങ്ങൾക്ക് ഈ ഫോണിനെ കുറിച്ച് എന്താണ് തോന്നുന്നത് അതൊന്ന് ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലെ പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഭാവിയിൽ ലഭിക്കുന്നതിന് വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം അവിടെ തെളിഞ്ഞു വരുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാനലിൽ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന ഉടൻ തന്നെ അവ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി അറിയാൻ സാധിക്കുന്നതാണ്. ദെൻ നിങ്ങൾ നമ്മളുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഫോളോ ചെയ്യുക. ദെൻ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ച് മറ്റെന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഒന്നും കൂടി താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത നല്ല വീഡിയോയിൽ കാണാം. ബൈ. നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനും മുൻപ് വയ്ക്കുക. കൂടാതെ സ്ക്രീനിൽ താഴെ കാണുന്ന ഓപ്ഷൻസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നതും ഇൻക്ലൂഡ് ക്രിയേറ്റർ പോസ്റ്റ് എന്നതും ടിക്ക് ചെയ്തു അവയെല്ലാം നീല നിറത്തിലാണ് എന്ന് ഉറപ്പുവരുത്തുക. ശേഷം ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യുക. അതിന് താഴെ കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫോളോവിംഗ് എന്നതിൽ അമർത്തി ഗെറ്റ് നോട്ടിഫിക്കേഷൻ എന്നത് ഓൺ ആണെന്ന് ഉറപ്പുവരുത്തുക. ശേഷം എഡിറ്റ് നോട്ടിഫിക്കേഷൻ സെറ്റിംഗ്സിൽ സ്റ്റാൻഡേർഡ് എന്നത് ഓൺ ചെയ്ത് വയ്ക്കുക. ശേഷം അതിന് താഴെ കാണുന്ന സി ഫസ്റ്റ് എന്നതും എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ഉടനടി നിങ്ങളുടെ ടൈം ലൈനിൽ ലഭിക്കുന്നതാണ്.